മോട്ടിവേഷൻ ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രസംഗവുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തത്. ഒന്ന് മനോഹരമായി സംസാരിക്കാം, പ്രസംഗം എങ്ങനെ പരിശീലിക്കാമെന്ന വീഡിയോ, അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം എങ്ങനെ നടത്താം എന്നുള്ള മറ്റൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ രണ്ട് വീഡിയോയും വളരെ അധികം ആളുകൾ ഇഷ്ടപ്പെട്ടു. അതോടുകൂടെ തന്നെ ഒരുപാട് ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റൊരാൾ തയ്യാറാക്കിയ പ്രസംഗം അവതരിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത്തരത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ആദ്യം വരുന്നത്. കൂടാതെ ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോൾ നമ്മളെ വളരെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ സ്റ്റേജിൽ ഇരിക്കുന്നത്, സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ സദസ്സിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഒരുപാട് ആളുകൾ നമ്മളെ സംസാരിക്കുമ്പോൾ അതിന് ഇൻ്റർഫിയർ ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരുപാട് ആളുകളെയും കാണാം. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് തന്നെ നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആദ്യമായി പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ സംസാരിക്കുകയാണ് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവസാനം എങ്ങനെയാണ് നിർത്തേണ്ടത്, അതുപോലെ എങ്ങനെ നിൽക്കണം, എങ്ങനെയാണ് ആളുകളിലേക്ക് നോക്കേണ്ടത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഇറ്റ്സ് നമസ്കാരം ജതിൻ. നമസ്കാരം. 150 വർഷത്തെ വലിയ 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 പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അമരത്തേക്ക് വരാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ സർവേശ്വരനോടും അതിലുപരി IUF ഓരോ പ്രവർത്തകനോടും പ്രവർത്തകയോടും കടപ്പെട്ടിരിക്കുന്നു. അയ്യേ, എവന് മലയാളം അറിഞ്ഞൂടാണ്. ഓ പിന്നെ നമ്മുടെ ഹൈക്കമാൻഡിലുള്ളമാരൊക്കെ ഹിന്ദി മലയാളമൊക്കെ പഠിച്ചിട്ടല്ലേ നേതാവായത്. കളതിരി പോടാ. എന്നെ വിശ്വസിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഉയിരും ഉടലും ഞാൻ സമർപ്പിക്കുന്നു. ഇതൊരു വലിയ ഉത്തരവാദിത്തം ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇതും ഇതേപോലെ തന്നെ മറ്റൊരാൾ തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ കാണിച്ചിട്ട് അത് നോക്കി വായിക്കുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ്. എന്നാൽ ഇതേ ആൾ തന്നെ വളരെ ചടുലമായിക്കൊണ്ട് സ്വന്തം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. അതാണ് ഇനി അടുത്ത് പ്ലേ ചെയ്യുന്നത്. ഐപാഡ് എന്താ ഓഫ് ചെയ്ത്? വാട്ട്സ് ഇറ്റ് ഡൂയിങ്? Well, that was my prepared speech. എന്തിന്? എന്റെ മലയാളം ഒട്ടും നല്ല മലയാളം അല്ല അല്ലേ. ഞാനിവിടെ ലാൻഡ് ചെയ്ത ദിവസം എന്നെ ആദ്യം മീറ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു ഫേമസ് ഇമേജ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. അവരെന്നെ മുണ്ടുടുക്കാൻ പഠിപ്പിക്കുന്നു, മലയാളം പറയാൻ പഠിപ്പിക്കുന്നു, അച്ഛൻ്റെ സിമിലാരിറ്റി ഉണ്ടാകാൻ എൻ്റെ മുഖത്ത് മാറ്റങ്ങൾ വരുത്തുന്നു. ഈ നര, at least some of you may have realized, makeup on ee kannada, I don't really need it. What's your name? Obi. അപ്പോൾ തൊട്ട് മുമ്പ് വരെ സംസാരിച്ചത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. എന്നാൽ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അതോടുകൂടി ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് വരികയാണ്. ഇനി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സ്വതസിദ്ധമായ ശൈലിയിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പിന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. ചെറുപ്പം തുടർന്ന്
പക്ഷേ IUF-ന്റെ നേതാവാകാൻ ഞാൻ യോഗ്യനാണെന്ന്, അതിനുള്ള അർഹത എനിക്കുണ്ടെന്ന് ഞാൻ തീർച്ചയായും തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം. അച്ഛന്റെ കീഴിൽ IUF ഇന്നുവരെ കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും ഒരു ചെറിയ തോതിലെങ്കിലും ഞാനും കൂടെ ഉത്തരവാദിയാണ്. എന്താന്ന് ചോദിക്കൂ. ഗേൾസ് ചോദിക്കൂ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. ഗോൺ ആസ്ക് മീ വൈ. വൈ? വൈ? ബിക്കോസ് അമ്മയില്ലാതെ വളർന്ന ഒരു കുട്ടി എന്ന നിലയിൽ, ബോർഡിംഗ് സ്കൂളിലേക്കും പിന്നെ വിദേശത്തേക്കും നാടുകടത്തപ്പെട്ട ഒരു കുട്ടി എന്ന നിലയിൽ, തീവ്രമായ ഗൃഹാതുരത്വം വേട്ടയാടിയ ഒരു കുട്ടി എന്ന നിലയിൽ, സ്വന്തം അച്ഛനെ കാണണമെന്ന് ശാഠ്യം പിടിക്കാനും അടുത്തുണ്ടായിരുന്നെങ്കിൽ നാശിക്കാനും എനിക്ക് അവകാശമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഈ നാടിനെ, ഈ പാർട്ടിയെ, നിങ്ങളെ സേവിക്കാൻ വേണ്ടി PK രാംദാസിന് പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം മകന്റെ കുട്ടിക്കാലമാണ്. ഞാനത് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ആളുകൾക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. ഇനി സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ അനുഭവങ്ങളും കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസംഗത്തിൽ നന്നായിട്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കണ്ടതായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പ്രസംഗം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. അവസാനം നമ്മൾ ഏവരും കണ്ട മമ്മൂട്ടിയുടെ ഒരു വളരെ വികാരഭരിതനായിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുമ്പോൾ അതിനുള്ളൊരു തെളിവാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയോട് കൂടി നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. ഈ വീഡിയോ കൂടി നമുക്ക് കാണാം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങി തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിൽ എത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്നതൊക്കെ നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട് കാശുമായി അവൻ എന്റെ അടുത്തേക്ക് വന്നു. നിര കണ്ണുകളോടെ ഞാൻ ചോദിച്ചു, മലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ? അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ കണ്ടു. ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന 4 വീഡിയോ ക്ലിപ്പുകളാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇത് ചെറിയ ഒരു ഇത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ. ഇസ്ഹാഖ് സാഹിബ്.